വന്ധ്യതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും വന്ധ്യതയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി നിങ്ങൾക്കറിയാമോ? എന്നാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. എൻ്റെ പേര് ഡോക്ടർ രാംഗോപാൽ പിള്ളൈ. തിരുവനന്തപുരത്തെ ആദ്യത്തെ ഐ വി എഫ് സെൻ്ററായ സമദ് ഐ വി എഫ് ഹോസ്പിറ്റലിൽ നിന്നാണ്. നമുക്ക് എന്താണ് വന്ധ്യത എന്നതിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ദമ്പതിമാർ ഒരു വർഷം അല്ലെങ്കിൽ 12 മാസത്തെ ദാമ്പത്യ ജീവിതത്തിനപ്പുറവും അവർക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എങ്കിൽ അവരെയാണ് ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്നത്. പല പഠനങ്ങളും കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി വന്നതിൽ നിന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്, വന്ധ്യതയുടെ നിരക്ക് നേരിയ തോതിലാണെങ്കിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇതിനു വേണ്ടിയുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൽ ആദ്യത്തെ കാരണമായി തന്നെ വരുന്നത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യപരമോ അനാരോഗ്യപരമോ ആയിട്ടുള്ള ആഹാര ക്രമീകരണങ്ങൾ, നമ്മുടെ എക്സസൈസ്, നമ്മുടെ സെഡൻറി ലൈഫ് സ്റ്റൈല്, പിന്നെ ജീവിതശൈലി നമ്മൾ ഉപയോഗിക്കുന്ന സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ഇവയെല്ലാം വന്ധ്യതയ്ക്ക് ഒരു കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മുഖ്യ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ റേഡിയേഷൻ എക്സ്പോഷർ എല്ലാവർക്കും കൂടി വരികയാണ്. ഇത് കൂടുന്നതനുസരിച്ചും അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും എണ്ണവും ഗുണനിലവാരവും കുറയുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ, പല ദമ്പതിമാരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പലർക്കും ജോലി, ഉന്നത വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് 30-32 വയസ്സായതിനു ശേഷം മാത്രമേ അവരൊരു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതായത് ഒരു 25 വയസ്സിൽ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി കിട്ടാൻ പറ്റുന്ന ചാൻസിനേക്കാളും അത് 30-ലോട്ട് പോകുമ്പോഴത്തേക്ക് അത് കുറയുന്നതാണ്. അപ്പോൾ നമ്മളായി തന്നെ ഡിലേ വരുത്തുന്നത് കൊണ്ട് അവരെല്ലാം ഇൻഫെർട്ടിലിറ്റി കൂടുതലായി അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്.